भक्ष्यसुरक्षा वकुप्पिल नियम विभागम तुडंगमेन्न आरोग्य मंत्री वीणा जोर्ज भक्ष्यसुरक्षा मानदंडंगल पालिक्कात्तवर्क्केतिरे नडपडि कर्शनमाक्कुम लाइसेंस सस्पेंड चेय्त स्थापनम मट्टोरिडत्त प्रवर्त्तिक्कान अनुवदिक्किल्लेन्नुम मंत्री व्यक्तमाक्कि നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നടപടികൾ സ്വീകരിക്കും ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ കമ്മീഷണർ കണ്ടിട്ട് മാത്രമേ ലൈസൻസ് അത് പിന്നീട് പുതുക്കി നൽകുകയുള്ളൂ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഹെൽത്ത് കാർഡുകൾ നിർബന്ധമാക്കണം അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിന്റെ ഹൈജീൻ അതുപോലെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലേ വളരെ കൃത്യമായ പരിശോധന ഉണ്ടാകും കർശനമായ നടപടികൾ ഉണ്ടാകും സുദിഷാധർമ്മൻ നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് സുദിഷാധർമ്മൻ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ വിവിധ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അത് ഫലവത്താക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് പരിശോധനകൾ തുടരുമ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നലെ പോലും ഇവിടെ നിന്ന് പല ഹോട്ടലുകളിൽ നിന്നും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടിക്കുകയും അപ്പം ഭക്ഷണത്തിൽ ചെറാട്ടെ കാണുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ലൈസൻസ് റദ്ദാക്കിയാൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ അനുമതിയോടെ മാത്രമേ അത് പുനഃസ്ഥാപിക്കാനാകൂ അത് അത്തരത്തിൽ മാത്രമേ നടപ്പാക്കൂ എന്ന തരത്തിലേക്ക് കർശനമായ നിലപാടിലേക്ക് നീങ്ങും മറ്റൊന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത സ്ഥാപനം മറ്റൊരിടത്ത് വീണ്ടും പുതിയ പേരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ കാണാറുണ്ട് പക്ഷേ അത്തരം പ്രവണതകൾ ഇനി അനുവദിക്കുന്നതല്ല എന്നുകൂടി ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിക്കുകയോ അത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ഈ നിയമ നടപടികൾ വേഗത്തിലാക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പിൽ തന്നെ അല്ലെങ്കിൽ ഈ നിയമവിഭാഗം തുടങ്ങാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഈ നിയമവിഭാഗം തുടങ്ങാനുള്ള ആലോചന കൂടി ആരോഗ്യമന്ത്രി ഇന്ന് പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിൽ നിയമവിഭാഗം കൂടി തുടങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാകും എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് പഴകിയ ഭക്ഷണം പിടിച്ചത് അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിയമവിഭാഗം തുടങ്ങുന്നതിനെ കുറിച്ച് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത് അല്ലാത്തപക്ഷം ഇത് പോലീസിലേക്കൊക്കെ കൈമാറി ക്രിമിനൽ കേസുകൾ അടക്കം ചാർജ് ചെയ്ത് അത്തരത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലാതെ കർശനമായ നടപടി വേഗത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ് നിയമവിഭാഗം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ തുടങ്ങുന്നതിന് വേണ്ടി ആലോചിക്കുന്നത് ഏതായാലും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിനും സുരക്ഷിതമായ ആളുകളിലേക്ക് ഭക്ഷണം കിട്ടുന്നതിനും വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും ആരോഗ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഫെബ്രുവരി 1 മുതലാണ് പുതിയ ചട്ടങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പുതിയ നിബന്ധനകളൊക്കെ തന്നെ കർശനമായി നടപ്പാക്കേണ്ടത് ഏതായാലും അത്തരത്തിലൊരു നല്ല ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ ശരി സുദിഷാധർമ്മനാണ് വിവരങ്ങൾ നൽകി